ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിട്ട് വന്നിട്ടുള്ളത് 1 kg മുകളിലെ ബേബി സ്നെല്ലം വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡിസൈനായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണ്ടൻ്റിലാണ് നമ്മൾ ബേബീസിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റിലോട്ട് കുറച്ച് പിങ്ക് കളറും കുറച്ച് യെല്ലോ കളറും ഇതേപോലെ ടൂത്ത് പിക്കിലൊന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലോറും കൂടി ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്കിൻ കളർ കിട്ടും വരെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് CMC പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CMC പൗഡർ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് തൈലോസ് പൗഡറോ CMC പൗഡറോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് സ്കിൻ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 2 മോൾഡ് എടുക്കുന്നുണ്ട്. പിന്നെ സിലിക്കോൺ മോൾഡാണ് എടുക്കുന്നത്. ഒന്ന് ബേബീൻ്റെ മോൾഡും പിന്നെ ഒന്ന് നമ്മളെ ബേബീൻ്റെ ആ ഒരു കാല് ആ ഒരു ഇത് വരുന്നൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് മോൾഡിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും ഒട്ടിപ്പിടിക്കാണ്ട്. ഇനി ആ ഒരു ബേബീൻ്റെ സിലിക്കോൺ മോൾഡിലോട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇട്ടുകൊടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം. നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രസ് ചെയ്യണം. കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉള്ളിലോട്ടുള്ള നല്ലോണം പ്രസ് ചെയ്ത് ഇട്ടണം. ഇതിപ്പോൾ നമുക്കവിടെ മാറ്റിയേക്കാം. ഇനി ബേബീൻ്റെ ഒരു കാൽപാദത്തിൻ്റെതും ഇതേപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. ഇതും അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് 4 ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്നെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് തന്നെ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ബേബീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യൂട്ടായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിന് വേണ്ട ഡ്രസ്സ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിലോട്ട് ബ്ലൂ ജെൽ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് CMC എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ കുറച്ച് ഫോണ്ടൻ്റ് ടൂൾസ് എൻ്റെ കയ്യിലുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സാധാരണ നൈഫ് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ബോയ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പാൻറ്റീസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനൊന്ന് കട്ടാക്കി എടുത്താൽ മതി. ഇനി നമ്മുടെ ബേബിക്ക് അത് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഒരു അളവിൽ തന്നെ ചെയ്തെടുക്കണം. കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതേ കറക്റ്റ് അളവാക്കി എടുക്കണം. എന്നിട്ടിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മെല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂവോ അല്ലെങ്കിൽ വാട്ടറോ യൂസ് ചെയ്തും ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഇത് അതില്ലാണ്ട് തന്നെ നല്ല വൃത്തിക്കാരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗേൾ ബേബിക്കും അതേപോലത്തെ പാൻറ്റീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡും ബ്ലൂവും ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ റെഡ് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത് ഗേൾ ബേബിക്ക് ഒരു കുഞ്ഞ് സ്കേർട്ട് ഉണ്ടാക്കിയെടുക്കാനാണ്. ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. 2 തട്ടായിട്ടാണ് ഞാനിവിടെ സ്കേർട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ആ ഒരു സ്കേർട്ടിന് കുറച്ചൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ആ ഒരു ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്കേർട്ട് ഇട്ടിട്ടാകുമ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ബേബിക്ക് ചെറിയൊരു ഹെയർ ബാൻഡും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേബീനെ കെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കണം. അതിനിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ബേബീനെ വെച്ചിട്ട് ആ ഒരു അളവിൽ നമുക്ക് വേണ്ട ആ ഒരു അളവിൽ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ആ
ആ ഒരു ഷീറ്റ് കുറച്ചൊന്ന് സ്റ്റൈലായി കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ഷേപ്പിൽ എന്തും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു സ്ക്വയർ ടൈപ്പോ റൗണ്ട് ടൈപ്പോ ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മളെ രണ്ട് ഷീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഞാൻ രാത്രിയാണ്, കാരണം നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആ ഒരു കേക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം നമുക്കിതെല്ലാം കേക്കിൻ്റെ മുകളിലോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെൽട്ട് ആവുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് ബേബീസിനൊക്കെ എടുത്താൽ, പിന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളെ കേക്ക് നല്ലോണം എന്താ പറയുക സെറ്റായിട്ടുണ്ടാകണം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. കഴിയുന്നതും ഓവർ നൈറ്റ് വെച്ചെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങളൊരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ടായിട്ട് നമുക്ക് ഈ ഒരു ഫോണ്ടൻറ്റ് വെച്ചെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെൽട്ട് ആകുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആദ്യം ആ രണ്ട് ഷീറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം കേക്കിലെല്ലാം നമ്മൾ ഫോണ്ടൻറ്റ് വെക്കുമ്പം മെയിൻ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചെടുക്കണം. ഒരു പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ലെവലിൽ വെക്കാമെന്ന് വെച്ചെങ്കിൽ നമുക്ക് കഴിയില്ല, കാരണം നമ്മൾ ചെയ്ത ആ ഒരു നല്ല നീറ്റായിട്ട് ചെയ്ത ഐസിംഗ് എല്ലാം ആകെ കൊളായി പോവും. ഇനി ഈ ഷീറ്റിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ബേബീസിനൊക്കെ എടുത്താം. പിന്നെ ഈ ഫോണ്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ, കാരണം ഈ ഫസ്റ്റ് ടൈമെല്ലാം ഫോണ്ടിൻ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം ഞാനെല്ലാം ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഡ്രൈ ആവാണ്ട് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മെൽട്ടായി പോകുന്നതെല്ലാം. ആ ഒരു ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇതുപോലെ ഒന്ന് പറഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ മുകളിലോട്ട് ഹീ ഓർ ഷീ ആ ഒരു രീതിയിലാണ് സ്പെല്ലിങ് വെച്ച് കൊടുക്കുന്നുള്ളത്. നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. ബേബീൻ്റെ ആ ഒരു കുഞ്ഞു കാലും നമുക്കിതാ ഇതേപോലെ വെച്ചുകൊടുക്കാം. ഇനി കേക്കിൻ്റെ ആ ഒരു താഴെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലൂവും റെഡും ജസ്റ്റ് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. ഇനിയത് കേക്കിൻ്റെ ആ ഒരു താഴമൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. മെല്ലെ മെല്ലെ വെച്ചുകൊടുത്തിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി നമ്മളെ ടേൺ ടേബിള്. അപ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ ഇതിപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്തെടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് ബാക്കി ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് കിട്ടിക്കോളും നമുക്ക്. പിന്നെ ഞാൻ ഈ ബ്ലൂവും റെഡും ചെയ്തപ്പോൾ കുറച്ച് ഫോണ്ടൻറ്റ് ബാക്കി വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറിൻ്റെ കട്ട് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റാറിൻ്റെ ഡിസൈൻസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ക്യൂട്ട് ആയിട്ടുള്ള കേക്കിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും അയച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.